നമസ്കാരം. ദേശീയ പൗരത്വ നിയമ ഭേദഗതിയെ തുടർന്ന് 29 സംസ്ഥാനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് വെസ്റ്റ് ബംഗാൾ, ആസാം, UP, ഡൽഹി, കേരളം തുടങ്ങിയ ഒരു 5-6 സംസ്ഥാനങ്ങളിലാണ് വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറി വന്നത്. അതില് ബാക്കി എല്ലാ സ്ഥലങ്ങളിലുമുള്ള പ്രതിഷേധങ്ങളൊക്കെ ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. എന്നാൽ കേരളത്തിൽ മാത്രം എത്ര പ്രതിഷേധിച്ചിട്ടും മതിയാവാത്ത അവസ്ഥയിലാണ് പ്രബുദ്ധ മലയാളി. എന്നാൽ ഇത്തരം പ്രതിഷേധങ്ങൾ എന്തിന് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ഈ പറയുന്ന പ്രതിഷേധക്കാർക്ക് നൽകാൻ സാധിക്കുന്നുമില്ല. അത്തരത്തിലുള്ളൊരു അവസ്ഥയില് എന്റെ മനസ്സിൽ തോന്നിയ ചെറിയ ചില സംശയങ്ങൾ, അല്ലെങ്കിൽ ഒരു 7 ചോദ്യങ്ങൾ ഞാൻ ഈ പ്രതിഷേധക്കാരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടില്ല എന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. തെറിവിളി മാത്രമായിരിക്കും ബാക്കി. എന്നിരുന്നാലും ചോദിക്കുന്നു, ഉത്തരം നൽകാൻ സാധിക്കുമെങ്കിൽ തരട്ടെ. ഒന്നാമത്തെ ചോദ്യം, മഹല കമ്മിറ്റികളുടെയും പള്ളി കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾ അത് മതത്തിന് വേണ്ടിയുള്ളതാണോ മതേതരത്വത്തിന് വേണ്ടിയുള്ളതാണോ? 2, ദേശീയ പൗരത്വ നിയമ ഭേദഗതി പാർലമെന്റിൽ പാസാക്കിയിട്ട് ഏതാണ്ട് 1.5 മാസം കഴിഞ്ഞിരിക്കുന്നു. ഈ 1.5 മാസ കാലമായിട്ടും കേരളത്തിൽ ഈ നിയമം മൂലം പൗരത്വം നഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരാളെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ഈ പ്രതിഷേധക്കാർക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആരാണ് അയാൾ, എന്താണ് അയാളുടെ വിവരങ്ങൾ? 3. ചോദ്യം, നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു നിയമം പാസാക്കുന്നതിന് മുമ്പ്, ഏതാണ്ട് 1 മാസം മുമ്പ് ലോക്സഭയിലും രാജ്യസഭയിലും ആ ബില്ലിന്റെ കോപ്പി എല്ലാ MPമാർക്കും കൊടുക്കണം. അതിനുശേഷം രാജ്യസഭയിലും ലോക്സഭയിലും ചർച്ച ചെയ്ത് വോട്ടിനിട്ടിട്ടാണ് ഈ നിയമം പാസാക്കുന്നത്. ഈ നിയമവും അങ്ങനെ തന്നെയാണ് പാസാക്കിയിട്ടുള്ളത്. അപ്പോൾ ഭരണഘടനയെ ഇല്ലാതാക്കുന്ന, രാജ്യത്തെ വെട്ടിക്കീറി മുറിക്കുന്ന, മതപരമായ വേർതിരിവുണ്ടാക്കുന്ന ഈ നിയമം പ്രതിപക്ഷത്തിന് 23 അംഗങ്ങളുടെ കൃത്യമായ ഭൂരിപക്ഷമുള്ള രാജ്യസഭയിൽ എങ്ങനെ പാസായി? ഈ നിയമം രാജ്യത്ത് ഈ പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒന്നുമില്ലാതെ തന്നെ ഈ നിയമത്തെ ചെറുക്കാമായിരുന്നു പ്രതിപക്ഷത്തിന്. 23 അംഗങ്ങൾ രാജ്യസഭയില് പ്രതിപക്ഷത്തിന് കൂടുതലുണ്ട്. എല്ലാവരും ഒന്നിച്ച് നിന്ന് ഈ നിയമത്തിനെതിരെ വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ നിയമം രാജ്യസഭയിലെ തോറ്റുപോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ രാജ്യസഭയിൽ തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആ നിയമം രാജ്യത്ത് നടപ്പാവുമായിരുന്നില്ല. അപ്പോൾ പ്രതിപക്ഷത്തിന് 23 അംഗങ്ങളുടെ ഭൂരിപക്ഷമുള്ള രാജ്യസഭയിൽ ഭരണപക്ഷം 23 അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് നിയമം പാസാക്കിയത്. അപ്പോൾ കൃത്യമായിട്ട് ഈ നിയമത്തെ പറ്റിയുള്ള രേഖകളും ബാക്കി കോപ്പികളെല്ലാം 1 മാസം മുമ്പ് കിട്ടിയിട്ടും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും DMKയും തുടങ്ങിയിട്ടുള്ള മമതാ ബാനർജിയൊക്കെ അടങ്ങുന്ന ആ ഗ്രൂപ്പിന് എന്തുകൊണ്ട് രാജ്യസഭയിൽ ഈ നിയമത്തെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിച്ചില്ല? 4. ചോദ്യം, സുപ്രീംകോടതിയില് Article 14 നഗ്നലംഘനം എന്ന് പറഞ്ഞുകൊണ്ട് കപിൽ സിബലിനെ പോലെ ഇന്ത്യയിലെ മുതിർന്ന വക്കീലന്മാരാണ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളതും വാദിക്കുന്നതും. ഏതാണ്ട് 150 ഹർജികൾ സുപ്രീംകോടതിയിൽ കിട്ടിയിട്ടുണ്ട്. എന്നാൽ സുപ്രീംകോടതി ഇന്ത്യൻ ഭരണഘടനയെ ഇല്ലാതാക്കുന്ന, ഇന്ത്യൻ മതേതരത്വത്തെ ഇല്ലാതാക്കുന്ന, രാജ്യത്തെ 2 കഷണമായി വെട്ടിമുറിക്കുന്ന ഈ ബില്ലിനെതിരെ എന്തുകൊണ്ട് ഒരു സ്റ്റേ പോലും അനുവദിച്ചില്ല? ഒരു ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടണമോ എന്നുള്ള തീരുമാനം പോലും സുപ്രീംകോടതി എടുത്തിട്ടില്ല. ഒരു ഇടക്കാല ഉത്തരവ് പോലും ഈ വിഷയത്തില് സുപ്രീംകോടതി ഇറക്കിയിട്ടില്ല. നമുക്കറിയാം കർണാടകയിലെ യദ്യൂരപ്പയുടെയൊക്കെ കേസില് അർദ്ധരാത്രി 12 മണി 1 മണി നേരത്ത് ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 3 മണി മുതൽ വാദം ആരംഭിച്ച് 6 മണി വരെ വാദം കേട്ട് 6:30 വിധി പറഞ്ഞ സുപ്രീംകോടതിയാണ് നമ്മളുള്ളത്. ആ സുപ്രീംകോടതി ഒരു അതിർത്തി തർക്കമൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഈ കേസിനെ കൈകാര്യം ചെയ്യുന്നു എങ്കിൽ
ഈ പ്രതിഷേധക്കാർ പറയുന്ന കാര്യങ്ങളിൽ എത്ര കണ്ട് മെറിറ്റ് ഉണ്ട് എന്നുള്ളത് ആലോചിച്ചാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 5, ആർട്ടിക്കിൾ 14 ലംഘനമാണ് എന്നുള്ളതാണ് എല്ലാവരുടെയും ആക്ഷേപം. കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ലല്ലു പ്രസാദ് യാദവും മായാവതിയും മറ്റേ മമതാ ബാനർജി എല്ലാവരും പറയുന്നത് ഇത് ആർട്ടിക്കിൾ 14 ലംഘനം എന്നാണ്. സത്യത്തിൽ നമ്മൾ ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുമെങ്കിൽ ഇത് എന്താ സംഭവം എന്ന് നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വലിയ ധാരണയില്ല. അതാണ് അതിന്റെ സത്യം. ആർട്ടിക്കിൾ 14 തുല്യതയാണ് പറയുന്നത്, മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് കൊടുക്കുന്ന കാര്യങ്ങളിൽ വേർതിരിവ് പാടില്ല, അത് ഈ നിയമം വരുമ്പോൾ തുല്യത നഷ്ടപ്പെടും, ആർട്ടിക്കിൾ 14 ലംഘിക്കപ്പെടും എന്നൊക്കെ ഇങ്ങനെ കപിൽ സിബലിനെ പോലെയുള്ള നിയമജ്ഞര് കോഴിക്കോട് അങ്ങാടിയിൽ വന്നിങ്ങനെ കാച്ചി പൊരിക്കുമ്പോ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ശരിയല്ലേ ഈ പറയുന്നതെന്ന് തോന്നാം, തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയവരോടായിട്ട് ഒരു ചെറിയ മറു ചോദ്യം ചോദിക്കട്ടെ. കേരളത്തില് പി എസ് സിയിലെ മുസ്ലിം മതവിഭാഗത്തിന് 10% റിസർവേഷൻ ഉണ്ട് ജോലികളില്. ആ 10% റിസർവേഷൻ കേരള പി എസ് സിയില് മുസ്ലിമുകൾക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ലഭിച്ചിട്ടുള്ളത്? അത് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? ഞാനും എന്റെ അപ്പുറത്ത് നിൽക്കുന്ന സാധാരണ ബാക്കിയുള്ള ആളുകളും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും പി എസ് സി എഴുതി, അതിൽ നിന്ന് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം ഒരു 10% റിസർവേഷൻ നീക്കിവെക്കുമ്പോ, അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോ, നിങ്ങൾ ഈ പറയുന്ന ആർട്ടിക്കിൾ 14 നഗ്നമായ ലംഘനം അവിടെ സംഭവിക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ആ തീരുമാനം ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ലേ? അതുപോലെ തന്നെ ഈ നാട്ടില് ഞാൻ സാധാരണ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ആളുകള് വിവാഹത്തിന് ശേഷം വിവാഹമോചനം നേടാൻ കുടുംബകോടതിയുടെ വരാന്ത കയറി ഇറങ്ങി വക്കീലിനെ വെച്ച് കേസ് നടത്തി കൗൺസിലിങ്ങിന് പോയി ഇതൊക്കെ കഴിഞ്ഞ് വിവാഹമോചനം നേടുമ്പോ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തലാക്ക് ചൊല്ലിക്കൊണ്ട് അവരുടെ മതപരമായിട്ടുള്ള ആ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് ഇവിടെ വിവാഹമോചനം നേടാൻ സാധിക്കുന്നുണ്ട്. അത് മതത്തിന്റെ പേരിലല്ലേ ആ വിവേചനം? അപ്പൊ ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള എല്ലാവർക്കും തുല്യത ആണ് ആർട്ടിക്കിൾ 14 പറയുന്നത് എങ്കിൽ, ഈ പറയുന്ന ഇത്തരത്തിൽ വിവാഹമോചനം നേടുവാൻ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നൽകിയിട്ടുള്ള പ്രിവിലേജ് അത് ആർട്ടിക്കിൾ 14 ലംഘനമാവില്ലേ? തുല്യതയുടെ ലംഘനമാവില്ലേ? ഇത്തരത്തിൽ ആർട്ടിക്കിൾ 14 വെച്ചുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന കോപ്പറാട്ടി നാടകം, വോട്ടിന് വേണ്ടിയുള്ള കോപ്പറാട്ടി നാടകം, അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ആർട്ടിക്കിൾ 14 എന്നത് ഇക്വാലിറ്റി എമംഗ് ഈക്വൽസ് ആണ്. തുല്യ നിലവാരത്തിൽ നിൽക്കുന്ന, തുല്യ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആളുകളെ നിയമം തുല്യരായി കണക്കാക്കണം, അവർക്ക് നിയമത്തിന്റെ സംരക്ഷണം ഒരുപോലെ ലഭിക്കണം. ഇതാണ് ആർട്ടിക്കിൾ 14 വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പിണറായി വിജയനും ഹരിപ്രസാദും ഇവിടുത്തെ ഇന്ത്യൻ പൗരന്മാരായിട്ടും പിണറായി വിജയന് പ്രിവിലേജ് കിട്ടുന്നതും എനിക്ക് കിട്ടാത്തതും. അപ്പൊ ആർട്ടിക്കിൾ 14 ലംഘനമാണോ അല്ലയോ ഈ നിയമം എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഇരട്ടത്താപ്പ്. 2003 December 12 ഈ ബില്ല് പാസ്സാകുന്നതും 1 December 12 2019. 3 December 12 ഇതുപോലെ ഈ നമ്മളുടെ ഹോം മിനിസ്ട്രിയുടെ 107 റിപ്പോർട്ട്, കമ്മിറ്റി റിപ്പോർട്ട്, അത് ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം കൊടുക്കുന്നതും സംബന്ധിച്ചായിരുന്നു. ആ റിപ്പോർട്ട് രാജ്യസഭയിൽ വെച്ചത്, അല്ലെങ്കിൽ ആ റിപ്പോർട്ടിന്റെ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാധ്യനായ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയായിരുന്നു. മുതിർന്ന കോൺഗ്രസ് അംഗം മോത്തിലാൽ വോറ ആ കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ഇന്ന് ഭരണഘടനാ വിരുദ്ധതയ്ക്ക് വേണ്ടി വാദിക്കാൻ പോകുന്ന കപിൽ സിബൽ ആ കമ്മിറ്റിയിൽ അംഗമായിരുന്നു. കേരളത്തിൽ നിന്നുള്ള LDFന്റെ ഇപ്പോഴത്തെ കൺവീനർ ശ്രീ എ വിജയരാഘവൻ ആ കമ്മിറ്റിയിൽ അംഗമായിരുന്നു. അപ്പോ ബംഗ്ലാദേശിൽ നിന്ന് 2003 ഇന്ത്യയിലേക്ക് കുടിയേറി വന്ന, അല്ലെങ്കിൽ ആളുകൾക്ക് മതന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകണമെന്ന് 2003 റിപ്പോർട്ട് എഴുതി ഒപ്പിട്ട മഹാന്മാർക്ക്
ഇത് ഭരണഘടനയുടെ ലംഘനമാണെന്ന് അന്ന് തോന്നിയില്ല, ഇന്ന് തോന്നി. അതാണ് ഇരട്ടത്താപ്പ്. കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിലെ പഞ്ചാബും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് രാജസ്ഥാനും ഒഴികെയുള്ള ബാക്കി കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്ഥലങ്ങളിലും ഒരു പ്രമേയം പോലും കോൺഗ്രസ് ഇതുവരെ പാസാക്കിയിട്ടില്ല. എന്നിട്ട് ഈ വിഷയത്തെ എതിർത്തുകൊണ്ട് നാൾക്ക് നാള് മാറ്റി മറച്ചും തിരിച്ചും പറഞ്ഞ് ജനങ്ങളെ ആശങ്കാകുലരാക്കി നിങ്ങളുടെ പൗരത്വം പോകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറ്റിച്ച് വോട്ട് നേടാനുള്ള കോൺഗ്രസിന്റെ അവസാനവട്ട ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു പ്രക്ഷോഭം ഈ വിഷയത്തിൽ എന്താണ് എന്ന് നിങ്ങൾ പറയാൻ സാധിക്കണം. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധിയും ചേർന്ന് ഒരു നാട്ടിലെ പ്രതിപക്ഷ കക്ഷികളുടെയൊക്കെ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി, ആ സമ്മേളനത്തിൽ സ്വന്തം യു പി എ ഘടകകക്ഷിയായിട്ടുള്ള ഡി എം കെയും ശിവസേനയും പോലും എത്തിയില്ല. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനില്ല. അപ്പൊ ഇതാണ് കോൺഗ്രസിന്റെ നിലയും ഇപ്പോഴത്തെ അവസ്ഥയും. അപ്പൊ അവരുടെ ഇരട്ടത്താപ്പ് എന്താണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കേരളം ഒഴികെ ഹിന്ദി ഹേർട്ട്ലാൻഡിൽ നിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഭരിക്കുന്ന മധ്യപ്രദേശും ഛത്തീസ്ഗഡും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ വിഷയത്തിൽ കോൺഗ്രസിന് മൗനം? രാജസ്ഥാനിൽ എന്തുകൊണ്ട് ഈ നിയമം മൂലം അഭയാർത്ഥികളായിട്ട് വന്നവർക്ക് നിങ്ങൾ പൗരത്വം നൽകി? ഈ കാര്യത്തിന് ഉത്തരം കോൺഗ്രസ്സുകാർ പറയണം. അവസാനത്തെ ഒരു ചോദ്യം, ഇത് പ്രതിഷേധക്കാരായിട്ട് നാട്ടിലിറങ്ങിയിട്ടുള്ള ആളുകളോടാണ് അല്ലെങ്കിൽ അത്തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളോടാണ്. നമുക്ക് ഈ നാട്ടില് ജനിച്ചു വളർന്ന നമുക്ക്, അത് മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, സിഖ് ആയിക്കോട്ടെ, പാർസി ആയിക്കോട്ടെ, ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, നമുക്ക് ഈ നാട്ടില് സർക്കാർ ഏജൻസികളും അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും നൽകിയിട്ടുള്ള ഒരുപാട് രേഖകളുണ്ട് നമ്മുടെ കയ്യില്. ആധാർ കാർഡുണ്ട്, റേഷൻ കാർഡുണ്ട്, ഇലക്ഷൻ ഐ ഡി കാർഡുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, പാസ്പോർട്ടുണ്ട്, ബാങ്ക് പാസ്ബുക്കുകളുണ്ട്, ആധാരങ്ങളുണ്ട്, നികുതി അടച്ച വില്ലേജ് നികുതി അടച്ച കടലാസുകളുണ്ട്, മറ്റേ കെട്ടിട നികുതി അടച്ച കടലാസുകളുണ്ട്, സ്കൂൾ സർട്ടിഫിക്കറ്റുകളുണ്ട്, യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകളുണ്ട് തുടങ്ങി, മാരേജ് സർട്ടിഫിക്കറ്റുകള് തുടങ്ങി ഒട്ടനവധി രേഖകൾ നമ്മുടെ കൈവശമുണ്ട്. ഇതെല്ലാം സർക്കാർ സംവിധാനത്തിൽ സർക്കാരുകൾ സ്റ്റേറ്റ് ആയിക്കോട്ടെ സെൻട്രൽ ആയിക്കോട്ടെ നൽകിയിട്ടുള്ളതാണ്. ഇതെല്ലാം ഫേക്കാണ്, അല്ലെങ്കിൽ ഇതിനൊന്നും യാതൊരു വാലിഡിറ്റിയും ഇല്ല. ഇന്ന് അർദ്ധരാത്രി മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭാഗമല്ല, പൗരനല്ല എന്ന് ഒരു സർക്കാരോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ പറഞ്ഞാൽ അത് ഏതെങ്കിലും അർത്ഥത്തിൽ നടപ്പാവാൻ പോകുന്ന ഒരു കാര്യമാണോ സുഹൃത്തുക്കളെ? ഇത്രയും ചെറിയ ഒരു ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചാ പോരെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ബാങ്കിൽ ഇടുന്ന കാശൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ലക്ഷക്കണക്കിന് രൂപ, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് രൂപ ബാങ്കിൽ ഇട്ടതിന് ശേഷം, എല്ലാ കാശും ബാങ്കിൽ വന്നതിന് ശേഷം ബാങ്ക് പറയാണ് അതെ നാളെ മുതൽ ഈ ഇട്ട കാശ് മുഴുവൻ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റില്ല, സാധിക്കില്ല, ഇങ്ങനൊരു പുതിയ നിയമം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പൈസ നമുക്ക് കിട്ടില്ലേ? നമ്മൾ പൈസ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ ഭൂമി അത് നാളെ മുതൽ നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കിട്ടാതാവോ? ഇത്ര ചെറിയ നാലാം ക്ലാസ്സും ബുദ്ധിയും മതിയാവുന്ന, ചിന്തിക്കാവുന്ന, മനസ്സിലാക്കാവുന്ന ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും വ്യാപകമായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങളുമായിട്ട് തെരുവിലിറങ്ങുക എന്നുള്ളത്, ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇതൊന്ന് ചിന്തിക്കണ്ടേ? ഇത്രയധികം രേഖകള് ഇവിടെ സുപ്രീം കോടതി എന്ന് പറയുന്ന ഒരു സംവിധാനമല്ലേ, അത് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒന്നൊരു വാലിഡിറ്റി ഇല്ല എന്ന് പറയുമെന്ന് നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ ഈ രാജ്യത്തെ രാഷ്ട്രീയക്കാർ പറയുന്നത് കേട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യങ്ങൾ നേടുവാൻ അവരുടെ കയ്യിലുള്ള ഒരു കളിപ്പാവ ആവുക എന്നുള്ളതിൽ ഉപരി വേറെ ഒരു നേട്ടവും ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ഇത്തരത്തില് ഇനി ഈ നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ, അത് പ്രതിഷേധിക്കാനുള്ള അവകാശത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്, അതെല്ലാം കഴിഞ്ഞ്
ഈ വിഷയത്തില് ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ ആ ഒരു തിരിച്ചറിവ് നമ്മുടെ രാജ്യത്തിന് എതിരാവാൻ, അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും രാജ്യത്തിന് എതിരാവുക എന്നുള്ള ഒരു രീതിയിലേക്ക് മാറാതെ ശ്രദ്ധിക്കണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.